നമസ്കാരം, വാർത്തകൾ വേഗത്തിൽ ആരംഭിക്കുന്നു. യു എ കോൺസുലേറ്റ് അധികൃതരിൽ നിന്നും ഐഫോൺ വാങ്ങിയെന്ന ആരോപണം നിഷേധിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഒരു സമ്മാനവും സ്വീകരിച്ചിട്ടില്ല. കോൺസുലേറ്റ് ചടങ്ങിലെ നറുക്കെടുപ്പിലെ വിജയികൾക്ക് മൊബൈൽ ഫോൺ അവരുടെ അഭ്യർത്ഥന പ്രകാരം സമ്മാനം നൽകുക മാത്രമാണ് ചെയ്തത് എന്ന് രമേശ് ചെന്നിത്തല. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് ഐഫോൺ സമ്മാനിച്ചെന്നായിരുന്നു യൂണിടാക് എം ഡി സന്തോഷ് ഈപ്പന്റെ മൊഴി. ആരോപണം ലൈഫ് മിഷനിലെ സിബിഐ എഫ്ഐആറിന് എതിരായ ഹർജിയിൽ. പണത്തിന് പുറമെ 5 മൊബൈൽ ഫോണുകൾ സ്വപ്ന ആവശ്യപ്പെട്ട പ്രകാരം നൽകി. ഇതിൽ ഒന്ന് പ്രതിപക്ഷ നേതാവിന് സമ്മാനിച്ചുവെന്നും സന്തോഷ് ഈപ്പൻ. സ്വപ്ന സുരേഷിന് 3.8 കോടി രൂപയും സന്ദീപ് നായർക്ക് 63 ലക്ഷവും നൽകിയിട്ടുണ്ടെന്ന് സന്തോഷ് ഈപ്പൻ. യു എ കോൺസൽ ജനറൽ നിർദ്ദേശിച്ചത് അനുസരിച്ചാണ് പണം നൽകിയത്. പണം കൈപ്പറ്റിയത് യു എ കോൺസുലേറ്റിലെ ഈജിപ്ഷ്യൻ പൌരനായ ഉദ്യോഗസ്ഥൻ. മൊഴി രേഖപ്പെടുത്തിയ കടലാസുകളിൽ കസ്റ്റംസ് നിർബന്ധിച്ച് ഒപ്പിടിവിച്ചു എന്ന് സ്വപ്ന സുരേഷ്. മൊഴിയുടെ പകർപ്പ് ആവശ്യപ്പെട്ട് സ്വപ്ന കോടതിയിൽ അപേക്ഷ നൽകി. ബിനാമി ഇടപാടുകളെക്കുറിച്ച് പരിശോധിക്കുന്നതിന്റെ ഭാഗമായി ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ സ്വപ്നയെ ജയിലിൽ എത്തി ചോദ്യം ചെയ്തു. ലൈഫ് മിഷൻ പദ്ധതി കേസിൽ അന്വേഷണം തുടരാൻ ഹൈക്കോടതി അനുമതി നൽകിയതോടെ നടപടികൾ വേഗത്തിലാക്കി സിബിഐ. പദ്ധതിയുമായി ബന്ധപ്പെട്ട ഫയലുകൾ തിങ്കളാഴ്ച തന്നെ സിബിഐയുടെ പക്കൽ എത്തിയേക്കും. ഇതിനുശേഷം തുടർ ചോദ്യം ചെയ്യലുകൾ. ലൈഫ് മിഷനിലെ കൂടുതൽ ഉദ്യോഗസ്ഥരെ സിബിഐ ചോദ്യം ചെയ്യും. പദ്ധതിയുമായി ബന്ധപ്പെട്ട ഫയലുകൾ തിങ്കളാഴ്ച തന്നെ എത്തിക്കാൻ നിർദ്ദേശം. ഫയലുകളുടെ പരിശോധനയ്ക്ക് ശേഷം സിഇഒ യു വി ജോസിനെ ചോദ്യം ചെയ്യും. കേസിൽ അഴിമതി നിരോധന നിയമത്തിന് സാധ്യതയും സിബിഐ തേടുന്നു. സ്വർണ്ണക്കടത്തുകേസിൽ കാരാട്ട് ഫൈസലിന്റെ അറസ്റ്റ് ഇന്നുണ്ടായേക്കും. ഫൈസലിന് എതിരായ കസ്റ്റംസിന് കൂടുതൽ തെളിവുകൾ. നയതന്ത്ര ബാഗേജിലൂടെ എത്തിച്ച സ്വർണം വിൽക്കാൻ സഹായിച്ചത് ഫൈസലാണെന്ന് സന്ദീപ് നായരുടെ ഭാര്യയുടെ മൊഴി. കാരാട്ട് ഫൈസലിന് എതിരെ നേരത്തെ ഉയർന്ന പല പരാതികളിലും കൃത്യമായ അന്വേഷണം നടന്നില്ല. വിവാദമായ മിനി കൂപ്പർ കാർ പോണ്ടിച്ചേരിയിൽ വ്യാജ മേൽവിലാസത്തിൽ രജിസ്റ്റർ ചെയ്തത് ആണ് എന്ന് കണ്ടെത്തിയിട്ടും തുടർ നടപടികൾ ഉണ്ടായില്ല. കൊടുവള്ളി കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് അന്വേഷിക്കണം എന്ന പരാതികളിലും നടപടി ഉണ്ടായില്ലെന്ന് ആരോപണം. സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന്. ലൈഫ് മിഷനിലെ സിബിഐ അന്വേഷണത്തെ പ്രതിരോധിക്കാനുള്ള നടപടികളിൽ ചർച്ച. ബാബറി പള്ളിയുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതി വിധിയും സിപിഎം ചർച്ച ചെയ്യും. രാഷ്ട്രപിതാവിന്റെ 151 ജന്മദിന സ്മരണയിൽ രാജ്യം. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് രാജ്ഘട്ടിലെ ഗാന്ധി സ്മൃതിയിൽ പുഷ്പാർച്ചന നടത്തി. മഹാത്മാഗാന്ധിയുടെ അമൂല്യമായ സംഭാവനകൾ ഓർത്തെടുത്ത രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. സത്യത്തിലൂടെയും സ്നേഹത്തിലൂടെയും അദ്ദേഹം സമൂഹത്തെ ഒന്നിപ്പിച്ചു. പ്രചോദനത്തിന്റെ ഉറവിടമായിരുന്നു ഗാന്ധിജിയെന്നും ഗാന്ധിജയന്തി ദിനത്തിൽ രാഷ്ട്രപതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജ്ഘട്ടിൽ എത്തി പുഷ്പാർച്ചന നടത്തി. മഹാത്മാഗാന്ധിയുടെ ചിന്തയിൽ നിന്നും ജീവിതത്തിൽ നിന്നും ഏറെ പഠിക്കാനുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗാന്ധിയുടെ ജീവിതം സമ്പദ് സമൃദ്ധമായ ഇന്ത്യയിലേക്കുള്ള വഴികാട്ടിയാണെന്നും മോദി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും രാജ്ഘട്ടിലെ ഗാന്ധി സ്മൃതിയിൽ പുഷ്പാർച്ചന നടത്തി. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ജന്മദിനമായ ഇന്ന് വിജയഘട്ടിലും അദ്ദേഹം പുഷ്പാർച്ചന നടത്തി.
ഗാന്ധി ജയന്തിയോട് അനുബന്ധിച്ച് സംസ്ഥാനത്തും അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്തെ ഗാന്ധി പാർക്കിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ മുഖ്യമന്ത്രി പുഷ്പാർച്ചന നടത്തി. ലഡാക്കിൽ സംഘർഷത്തിന് അയവ് വരുത്താൻ വീണ്ടും ഇന്ത്യ ചൈന സൈനികതല ചർച്ച അടുത്ത ആഴ്ച നടക്കും. കമാൻഡർ തലത്തിൽ ചർച്ച നടത്താനാണ് തീരുമാനം. അതിർത്തിയിൽ സേനാ പിന്മാറ്റം പൂർണ്ണമാക്കാൻ വീണ്ടും സൈനികതല ചർച്ച വേണമെന്ന ചൈനയുടെ ആവശ്യത്തെ തുടർന്നാണ് തീരുമാനം. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 81,484 പേർക്ക് കോവിഡ്. ഇതോടെ ആകെ രോഗികളുടെ എണ്ണം 63,94,068. 24 മണിക്കൂറിൽ 1,995 മരണം. ആകെ മരണം 99,773. രാജ്യത്ത് കോവിഡ് ഭേദമാകുന്നവരുടെ നിരക്കിൽ വൻ വർധന. 24 മണിക്കൂറിനിടെ രോഗം മാറിയത് 85,376 പേർക്ക്. ഇതോടെ ആകെ രോഗം ഭേദമായവരുടെ എണ്ണം 53,00,000. രാജ്യത്തെ രോഗമുക്തി നിരക്ക് 83.53 ആണെന്നും ആരോഗ്യമന്ത്രാലയം. തമിഴ്നാട്ടിൽ കോവിഡ് രോഗികളുടെ എണ്ണം വീണ്ടും ഉയർന്നു. സംസ്ഥാനത്ത് 5,688 പേർക്ക് കോവിഡ്, 66 മരണം കൂടി. ഇതോടെ സംസ്ഥാനത്ത് ആകെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 611,837. ആകെ മരണസംഖ്യ 9,586. കർണാടകയിലെ സ്ഥിതിയിലും മാറ്റമില്ല. 24 മണിക്കൂറിനിടെ 10,070 പേർക്ക് കോവിഡ്. ഇതോടെ ആകെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 611,837. ഇതുവരെ മരണം 8,994. ആന്ധ്രയിൽ 6,751 പേർക്ക് കൂടി കോവിഡ്. ഇതോടെ ആകെ രോഗികളുടെ എണ്ണം 7,235. ആകെ മരണം 5,869. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉന്നത ഉപദേഷ്ടാവിന് കോവിഡ്. ഹോപ് ഹിസ്കിനാണ് കോവിഡ് സ്ഥിരീകരിച്ചതെന്ന് US ഔദ്യോഗിക വൃത്തങ്ങൾ. ഹിസ്കിൻസ് കഴിഞ്ഞ ആഴ്ച ട്രംപിനൊപ്പം യാത്ര ചെയ്തിരുന്നു എന്നും റിപ്പോർട്ട്. ഉപദേഷ്ടാവിന് കോവിഡ് സ്ഥിരീകരിച്ചതോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വയം നിരീക്ഷണത്തിൽ പോയി. കോവിഡ് പരിശോധന ഫലം കാത്തിരിക്കുന്നു എന്നും ട്രംപ്. ലോകത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം കുത്തനെ ഉയർന്നു. ഇതുവരെ രോഗം ബാധിച്ചത് 3,44,63,906 പേർക്ക്. മരണം 10,23,681. ആശങ്കകരമായ സ്ഥിതിയിൽ തന്നെ അമേരിക്ക. രോഗികളുടെ എണ്ണം 74,94,073. മരണം 2,12,650. ബ്രസീലിലും രോഗി നിരക്കിൽ കുറവില്ല. ഇതുവരെ കോവിഡ് ബാധിച്ചത് 48,49,229 പേർക്ക്. മരണം 1,44,767. യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളും രണ്ടാംഘട്ട വ്യാപന ഭീഷണിയിൽ. ഇറ്റലിയിൽ രോഗം ബാധിച്ചവരുടെ പ്രതിദിന നിരക്ക് 2,000 കടന്നു. ഫ്രാൻസിലും സ്പെയിനിലും രോഗബാധിതർ കൂടുന്ന സാഹചര്യത്തിൽ തലസ്ഥാന നഗരങ്ങളിൽ നിയന്ത്രണം. റഷ്യയിൽ രോഗികളുടെ എണ്ണം 11,85,231. ആകെ മരണം 20,891. മെക്സിക്കോയിലും കോവിഡ് വ്യാപനത്തിൽ കുറവില്ല. രോഗികളുടെ എണ്ണം 7,48,315. മരണം 78,778. രോഗലക്ഷണങ്ങൾ ഇല്ലാത്ത കോവിഡ് രോഗികളെ കണക്കിൽ ഉൾപ്പെടുത്താത്തതിൽ തുർക്കിഷ് സർക്കാരിനെതിരെ വിമർശനം. എന്നാൽ ലക്ഷണങ്ങൾ ഇല്ലാത്ത രോഗികളെ നിലവിൽ കണക്കിൽ പെടുത്തുന്നില്ല എന്ന് ആരോഗ്യമന്ത്രി. കുവൈറ്റിൽ പുതിയതായി 494 പേർക്ക് കൂടി കോവിഡ്. ഇതോടെ രാജ്യത്തെ ആകെ വൈറസ് ബാധിതർ 1,05,676. മരണം 612. ഇതോടെ കോവിഡ് ഭേദമായവർ 97,197. യുഎയിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 1,00,000. നിലവിൽ
95,348 പേർ വൈറസ് ബാധിതർ, മരണം 421. കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവ് വരുത്തി പഞ്ചാബ്. രാത്രി കർഫ്യൂവും ഞായറാഴ്ച ലോക്ഡൌണും അവസാനിപ്പിച്ചതായി മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ്. വിവാഹത്തിനും മരണാനന്തര ചടങ്ങുകൾക്കും 100 പേർക്ക് പങ്കെടുക്കാമെന്ന് മുഖ്യമന്ത്രി.